ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അനന്യയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആവർത്തിച്ച് അനന്യയുടെ സുഹൃത്തുക്കൾ രംഗത്ത്. ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ അനന്യയുടെ ഫോട്ടോ പകർത്തിയിട്ടില്ല. അനന്യയുടെ നാല് മൊബൈൽ ഫോണുകൾ കാണാതായിട്ടുണ്ട്. അതിലേക്ക് വന്ന കോളുകളും സന്ദേശങ്ങളും പരിശോധിക്കണം. എങ്കിലേ എത്രമാത്രം സമ്മർദ്ദം അനന്യ അനുഭവിച്ചു കാണൂവെന്ന് കണ്ടെത്താനാകൂ. അനന്യയ്ക്ക് നീതിക്കുള്ള പോരാട്ട വഴിയിലാണ് അനന്യയുടെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ. എന്നാൽ ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, ശസ്ത്രക്രിയ പരാജയപ്പെട്ടതിലെ ശാരീരികവും മാനസികവുമായ തിരിച്ചടികൾ മാത്രമല്ല, ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ നിന്നേറ്റ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുകളുമാണ് അനന്യയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ഇവർ പറയുന്നു. അനന്യയുടെ അടുത്ത സുഹൃത്ത് കോഴിക്കോട് സ്വദേശി ട്രാൻസ്ജെൻഡർ വൈഗാ സുബ്രഹ്മണ്യം ഒരു ചാനലിന് നൽകിയ അഭിമുഖമാണിപ്പോൾ വഴിത്തിരിവായിരിക്കുന്നത്. അനന്യയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തിലുള്ളവർക്കും പങ്കുണ്ടെന്നാണ് വൈഗ പറയുന്നത്. അനന്യ ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ നിന്നും സമ്മർദ്ദങ്ങൾ നേരിട്ടിരുന്നുവെന്ന വൈഗയുടെ വെളിപ്പെടുത്തൽ പുതിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്നു. ക്ലബ് ഹൗസിൽ അനന്യയെ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ഉൾപ്പെട്ട ഒരു ചർച്ചയിൽ നിന്നും പുറത്താക്കാൻ വലിയ നീക്കം നടന്നിരുന്നു. ചർച്ചയിലുണ്ടായിരുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ആരും അതിനെ എതിർത്തില്ല. പകരം അനന്യ പുറത്തു പോകണമെന്ന നിലപാടായിരുന്നു അവരുടേത്. ഇതെല്ലാം വൻ ചർച്ചകൾക്ക് തന്നെ വഴിവെച്ചിരുന്ന കാര്യങ്ങളുമാണ്. എന്നാൽ സംശയത്തിന് ആക്കം കൂട്ടുന്നത് അനന്യയുടെ നാല് മൊബൈൽ ഫോണുകൾ അതെവിടെ പോയി എന്നതാണ്. അതിലേക്ക് വന്ന കോളുകൾ മെസ്സേജുകൾ എല്ലാം പരിശോധിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും അനന്യയുടെ ആത്മഹത്യയിൽ ഒരുപാട് ദുരൂഹതകളുണ്ടെന്നാണ് ഇവർ ആവർത്തിച്ചു പറയുന്നത്. അനന്യ ജീവിക്കാൻ കൊതിച്ചിരുന്നു. അതവരുടെ ഓരോ വാക്കുകളിൽ നിന്നും വ്യക്തമായിരുന്നു. ഇപ്പോൾ ഓർമ്മ വരുന്നത് അവർ പറഞ്ഞ ഒരു വാചകമാണ്: ഈ നാട് എൻ്റേതും കൂടിയാണ്, ഇവിടുത്തെ രാവും പകലും എൻ്റേതും കൂടിയാണ്. അങ്ങനെ പറഞ്ഞ ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്തൊക്കെയാണ്? എന്തായാലും വൈഗ പറയുന്ന ചില വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ. മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ഏറ്റവും പുതിയ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നിൽ ട്രാൻസ്ജെൻഡറുകളുടെ വിഷയം ചർച്ചയായി വന്നു. ഇതിൽ ട്രാൻസ്ജെൻഡർ പ്രതിനിധികളും ഒപ്പം അനന്യയെ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറും പങ്കെടുക്കാനെത്തിയിരുന്നു. ചർച്ചയുടെ റൂമിൽ അനന്യയും കയറി. ഉടൻ അനന്യയെ ഈ ചർച്ചയിൽ നിന്ന് നീക്കം ചെയ്തു. ഡോക്ടർ ഇടപെട്ടാണ് ഇത് ചെയ്തത്. ഉടൻ അനന്യ എന്നെ വിളിച്ചു, ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞു. നിന്റെ ബന്ധുക്കളായ പലരും ആ മുറിയിലുണ്ട്, അവരാരും നിന്നെ പുറത്താക്കിയപ്പോൾ ഒരക്ഷരം പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ എന്നെയും ആ ചർച്ചയിൽ നിന്ന് പുറത്താക്കി. പിന്നീട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ അനന്യ കൂട്ടുകാരി ദയാ ഗായത്രിയുടെ വീട്ടിലെത്തി. ഇതേ വിഷയത്തിൽ ക്ലബ് ഹൗസിൽ ചർച്ചയുടെ മറ്റൊരു മുറി തുറന്നു. ഞാനും അതിൽ ചേർന്നു. അനന്യ തനിക്ക് പറയാനുള്ളതെല്ലാം അതിൽ തുറന്നു പറഞ്ഞു. അനന്യയോട് ഐക്യദാർഢ്യവുമായി നിരവധി പേർ ആ ചർച്ചാ മുറിയിലെത്തി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ആദ്യ ചർച്ചയിൽ അനന്യയെ പിന്തുണയ്ക്കാതിരുന്ന പലരും പിന്നീടെത്തി അനന്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഈ ചർച്ചയിലാണ് അനന്യയ്ക്ക് വീണ്ടും ഒരു ശസ്ത്രക്രിയ ഡൽഹിയിലെ പ്രശസ്തമായ ആശുപത്രിയിൽ സൗജന്യമായി നടത്താൻ സഹായ വാഗ്ദാനവുമായി തൃശൂർ സ്വദേശി ജോബി ജോർജ് രംഗത്ത് വരുന്നത്. ചികിത്സാ ചെലവിലേക്ക് 100,000 രൂപയും വിമാനയാത്രയ്ക്ക് ടിക്കറ്റുമായിരുന്നു വാഗ്ദാനം ചെയ്തത്. ഇന്ത്യയിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ് ഡോക്ടർ നരേന്ദ്ര കൗശിക്കിൻ്റെ നേതൃത്വത്തിൽ അനന്യയ്ക്ക് വിജയപ്രദമായ ശസ്ത്രക്രിയയ്ക്ക് അങ്ങനെ വഴി തുറന്നതായിരുന്നു. അവിടെയാണ് ട്രാൻസ്ജെൻഡറുകളുടെ ദുരൂഹമായ ഇടപെടലുകൾ ആരംഭിക്കുന്നത്. ഈ സൗജന്യ ചികിത്സാ സഹായം അനന്യ നിഷേധിച്ചതായി സമൂഹ മാധ്യമത്തിൽ അറിയിക്കുന്നത് ട്രാൻസ്ജെൻഡർ കൂടിയായ അനന്യയുടെ ബന്ധുവാണ്. ഇത് അനന്യ അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ വിവാദത്തോടെ ചികിത്സാ സഹായം മുടങ്ങി. എന്നിട്ടും ഡൽഹിയിലെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ഞങ്ങൾ ക്രൗഡ് ഫണ്ടിംഗ് തുടങ്ങാൻ ആവശ്യമായ നടപടികളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. അതിനിടയിലാണ് അവൾ വിട പറഞ്ഞത്. വൈഗയുടെ ഈ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ മറ്റൊരു ചർച്ചയ്ക്കും വഴിവെച്ചിരിക്കുന്നത്. അനന്യയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കാരണങ്ങൾ എന്തെല്ലാമാണ്? ഇതാണ് ചോദ്യമായി അവശേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.